നമസ്കാരം. ഇത് ഭാരത് ലൈവ്. നമ്മുടെ ഇ പി ജയരാജൻ ചിറ്റപ്പൻ എന്ന് ഇദ്ദേഹത്തെ സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കും. ഇദ്ദേഹത്തെ ചിറ്റപ്പൻ എന്ന് വിളിക്കുന്നതിനൊരു കാരണമുണ്ട്. പി കെ ശ്രീമതി ടീച്ചറുടെ മകന് അനധികൃതമായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിയമനം കൊടുക്കാൻ ശ്രമിച്ചത് ചിറ്റപ്പനാണ്. കാരണം പി കെ ശ്രീമതി ടീച്ചറുടെ അനുജത്തി ഇന്ദിരേച്ചി ആണ് പ്രിയപ്പെട്ട നമ്മുടെ ഇ പി ജയരാജേട്ടൻ്റെ ധർമ്മ പത്നി. മാത്രമല്ല പി കെ ശ്യാമള നമ്മുടെ എം വി ഗോവിന്ദൻ മാഷിൻ്റെ പത്നിയും പി കെ ശ്രീമതിയുടെ സഹോദരിയാണ്. കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് ബന്ധങ്ങളുടെ കഥയുണ്ട്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഇന്ദിരേച്ചി എന്തായാലും പി കെ ശ്രീമതിയുടെ സ്വന്തം അനുജത്തി തന്നെ. അതുകൊണ്ടാണ് ഇദ്ദേഹം ചിറ്റപ്പനായി മാറിയത്. ആയിക്കോട്ടെ, സുധീർ നമ്പ്യാരുടെ ചിറ്റപ്പനായി മാറിയത്, പി കെ ശ്രീമതി ടീച്ചറുടെ മകൻ്റെ ചിറ്റപ്പനായി മാറിയത്. ആയിക്കോട്ടെ, ചിറ്റപ്പനെ ഇപ്പോൾ ജനങ്ങൾ ട്രോളി കൊല്ലുകയാണ്. പാവം ചിറ്റപ്പൻ. അദ്ദേഹത്തെ നമുക്ക് ഒരു പരിധിവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞു പോയതാണ്, വാവിട്ട വാക്ക് എന്ന് പറയുന്നത് പോലെ പറഞ്ഞു പോയതാണ്. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കേരളയിൽ വന്നാൽ പിന്നെ കേരളത്തിൻ്റെ ആകാശം മുഴുവൻ വിമാനങ്ങളായിരിക്കും എന്ന് പറഞ്ഞ പോസ്റ്റിനെ എടുത്തു വെച്ചാണ് എല്ലാവരും ട്രോളുന്നത്. എന്ന ആ ഒരു വാചകത്തെ എടുത്തു വെച്ചാണ് എല്ലാവരും ട്രോളുന്നത്. കുറച്ച് ട്രോളുകൾ വായിക്കാം. സ്കിപ്പ് ചെയ്ത സ്റ്റോപ്പിൽ ആളിറങ്ങാനുണ്ട്, യാത്രക്കാരൻ ബഹളം വെച്ചപ്പോൾ പൈലറ്റ് പറയുന്നു ഗീവ് ദ മാൻ എ പാരച്യൂട്ട്. അതുപോലെ ഫ്ലൈറ്റ് കൊല്ലത്ത് സമയത്ത് എത്താൻ വേണ്ടി സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന എയർ കേരളയുടെ ഒരു പടമൊക്കെ കൊടുത്ത്. അതുപോലെ എങ്ങനെയുണ്ട് യാത്ര എന്ന് ചോദിച്ചപ്പോൾ കൊല്ലത്തിറങ്ങിയ യാത്രക്കാരൻ ഫ്ലൈറ്റ് നീങ്ങുന്നു, പൊങ്ങുന്നു, കുലുങ്ങുന്നു, താഴുന്നു, ഇറങ്ങുന്നു, റിപ്പീറ്റ്, ഇത് തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകളുണ്ട്. ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ട്രോളുകൾ ഇടുന്നവരോട് നമുക്ക് അവരോട് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പുതിയ രീതിയാണ്. അതായത് പൊളിറ്റിക്കൽ സറ്റയറിൻ്റെ, ആക്ഷേപഹാസ്യത്തിൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർട്ടൂണുകളുടെയൊക്കെ കാലമുണ്ടായിരുന്നു ഒരു കാലത്ത്. അതിനുശേഷം പിന്നീട് കാർട്ടൂണുകൾക്കൊക്കെ പരിണാമം സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ട്രോളുകളായി ഈ ആക്ഷേപഹാസ്യ ചിത്രങ്ങളും അത് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുകയാണ്. എന്തായാലും ആകാശം നിറയെ വിമാനങ്ങളാകട്ടെ, മാത്രമല്ല രക്തവർണ്ണാങ്കിത വിമാനങ്ങളായി, ചുവന്ന വിമാനങ്ങൾ ആകാശത്താകെ പാറിപ്പറക്കട്ടെ, കേരളയിൽ സംവിധാനം തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ ട്രോളുകൾ കണ്ടു. എന്തായാലും ഇനിയും ട്രോളുകൾ കണ്ടേക്കാം. ഈ ട്രോളുകളെല്ലാം കണ്ടപ്പോൾ, അല്ലെങ്കിൽ ട്രോളുകളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ അതൊരു രസകരമായ കാര്യമായിട്ട് തോന്നി. പ്രിയപ്പെട്ട ഇ പി ജയരാജേട്ടൻ അതിനകത്ത് വിഷമം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങയുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോയതാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ട്രോളുകൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിർത്താത്ത ട്രോൾ മഴ.